ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യമി ഫുഡ് ആൻഡ് ട്രാവൽസ്. ഇറ്റ്സ് മീ സ്മിത അച്ചു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. കായ് ബജി എങ്ങനെ ഉണ്ടാക്കാം? അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് കടലമാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളം, അത് കഴിഞ്ഞ് മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് സോഡാ പൊടി. പിന്നെ നമ്മളൊക്കെ ആ നല്ലതുകൊണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്ലൈസായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുകൊണ്ട് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു 1.5 കപ്പ് കടലമാവ് ബൗളിലേക്ക് ആക്കാം. എന്നിട്ട് അത് വെള്ളം ഉപയോഗിച്ച് നല്ലതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, നല്ല എരിയുള്ളതായതുകൊണ്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഉപ്പ് ആവശ്യത്തിനുള്ള, വേണ്ടത് കുറച്ച് സോഡാ പൊടി കുറച്ചിട്ടാൽ മതി. കായും കൂടെ ചേർക്കാം. എടുത്തിട്ടില്ല, വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ കടലമാവ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കാ നല്ലതുകൊണ്ട് മുരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു തിക്നെസ് വേണം. വെള്ളം ആയിപ്പോയാൽ അത് മാവ് കായിൽ പറ്റത്തില്ല. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച്, നമ്മൾ ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. സൺഫ്ലവർ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് സൺഫ്ലവർ ഓയിലിനാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുന്നതുവരെ നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനെ അതിലേക്ക് നമുക്ക് കായ് വെച്ച് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലതുകൊണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മുളക് പൊടി ചേർത്താൽ അത് കൂടെ കളറിൽ കിട്ടും. ഏകദേശം 2 വശവും നല്ലതുകൊണ്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ട്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു ബജിയാണ്.